ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ്. 2021 NMMS എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ. കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ്? സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം. ഉത്തരം ഹീലിയം. ആൻസർ ഹീലിയം. ലാസ്കോ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാസ്കോ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏതു രാജ്യത്താണ്? ഉത്തരം ഫ്രാൻസ്. ഫ്രാൻസിലാണ് ലാസ്കോ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. കാലിബംഗൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കാലിബംഗൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം കറുത്ത വളകൾ, ബ്ലാക്ക് ബാംഗിൾസ്. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം. ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ആൻസർ ഈസ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ താപമാറ്റം അനുഭവപ്പെടാത്ത മേഖല ഏതാണ്? ഉത്തരം സമതാപ മേഖല. ആൻസർ സമതാപ മേഖല. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം. ഉത്തരം 2005. 2005ലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയുടെ അന്തരീക്ഷ താപനില നിയന്ത്രിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഉത്തരം ഹരിതഗ്രഹപ്രഭാവം. ആൻസർ ഹരിതഗ്രഹപ്രഭാവം. ഘനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഘനീകരണ മർമ്മം. ഉത്തരം പൊടിപടലം. പൊടിപടലത്തെയാണ് ഘനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നത്. ത്രിപീഠിക ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ത്രിപീഠിക ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബുദ്ധമതം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് ത്രിപീഠിക. മഗധയുടെ ആദ്യ തലസ്ഥാനം ഏതായിരുന്നു? ജനപദമായിരുന്ന മഗധയുടെ ആദ്യ തലസ്ഥാനം. ഉത്തരം രാജ്യഗ്രഹ. രാജ്യഗ്രഹയാണ് മഗധയുടെ ആദ്യത്തെ തലസ്ഥാനം. ഭിംബേട്ക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഭിംബേട്ക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഭിംബേട്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഉറുക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏത് രാജ്യത്താണ്? ഉറുക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ഇറാഖ്. പണ്ടത്തെ മെസൊപ്പൊട്ടോമിയ, ഇപ്പോഴത്തെ ഇറാഖ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ പേര് എന്താണ്? ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ പേര്. ഉത്തരം ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്നാൽ സോളിഡ് രൂപത്തിലുള്ള CO2. ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.